രാജ്യത്തെ ദേശീയപാതകളിലെ ടോൾ പിരിവിന് നാളെ മുതൽ ഫാസ്ടാഗ് നിർബന്ധം. ഫാസ്ടാഗ് സംവിധാനത്തെക്കുറിച്ചുള്ള ആശയക്കുഴപ്പം വാഹന ഉടമകളിൽ തുടരുകയാണ്. ഫാസ്ടാഗ് വിൽപ്പന കേന്ദ്രങ്ങളിൽ ഇന്ന് വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിവരങ്ങളുമായി ശ്രീനാഥ് ചേരുന്നു. ശ്രീനാഥ്, എന്താണ് വിവരങ്ങൾ? ഇത് സംബന്ധിച്ച് ആശയക്കുഴപ്പമോ അവ്യക്തതയോ എന്തെങ്കിലും ബാക്കിയുണ്ടോ ഇനി? ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. ഒന്നാമത്തെ പ്രശ്നം, ഫാസ്ടാഗ് കിട്ടാനില്ല എന്നുള്ളൊരു ആശയക്കുഴപ്പം ചിലയിടത്തൊക്കെ നിൽക്കുന്നുണ്ട്. ചില ബാങ്കുകളിലൊന്നും ഇപ്പോഴും ഫാസ്ടാഗ് കൃത്യമായി തന്നെ അത് വിതരണം ചെയ്യുന്നില്ല. ഫാസ്ടാഗ് പേടിഎം വഴി അപ്ലൈ ചെയ്തവർക്ക് അത് കിട്ടാൻ വലിയ കാലതാമസം ഉണ്ടാകുന്നു എന്നൊരു പരാതി നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, ഫാസ്ടാഗിന് വേണ്ടി ഏതാണ്ട് എറണാകുളത്ത് തന്നെ 8000-ത്തോളം ഫാസ്ടാഗുകളാണ് വിറ്റഴിഞ്ഞത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാസ്ടാഗിന് വേണ്ടി പ്രത്യേകം ക്യൂ ഏർപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ ക്യൂവിലൂടെ മറ്റു വാഹനങ്ങൾ ഇടിച്ചു കയറുന്നത് പലപ്പോഴും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ആശയക്കുഴപ്പം പല സ്ഥലത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ഫാസ്ടാഗിൻ്റെ കൗണ്ടറുകളിലൂടെ മറ്റ് വാഹനങ്ങൾ കയറുകയും ഇല്ല, ഇതുവരെ ഒന്നും നന്നായിട്ട് നടക്കുന്നില്ല. ഇത്തരത്തിലുള്ള പരാതികൾ, ഫാസ്ടാഗ് കൃത്യമായി പ്രവർത്തിക്കുന്നില്ല എന്നുള്ള പരാതികളുമുണ്ട്. ഫാസ്ടാഗിന് വേണ്ടിയുള്ള പ്രത്യേക ക്യൂവിൽ മറ്റ് വാഹനങ്ങൾ ഇടിച്ചു കയറുന്നത് പലപ്പോഴും കാലതാമസം ഉണ്ടാക്കുന്നു. ഇതുമൂലം ഫാസ്ടാഗ് എടുത്ത് യാത്ര ചെയ്യുന്നവർ അവരുടെ പരാതികൾ അവസാനിക്കുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇന്ന് ഫാസ്ടാഗ് ആശയക്കുഴപ്പം അവിടെ ഈ ടോൾ കേന്ദ്രങ്ങളിൽ, പിരിവ് കേന്ദ്രങ്ങളിൽ വലിയ ബ്ലോക്കിനൊക്കെ സാധ്യത ഉണ്ടാക്കുമോ? സാധാരണഗതിയിലുള്ള ബ്ലോക്ക് തന്നെയാണ്. മാത്രമല്ല, ഇന്ന് ശനിയാഴ്ചയാണ്. ശനിയാഴ്ച സ്വാഭാവികമായും വലിയ ബ്ലോക്ക് എറണാകുളത്തുണ്ട്. കാരണം നഗരത്തിൽ നിന്ന് പലരും പല ഭാഗങ്ങളിലേക്ക് പോകുന്ന ദിവസമാണ്. അതുകൊണ്ട് വലിയ തോതിലുള്ള ബ്ലോക്ക് എല്ലാ ശനിയാഴ്ചകളിലും ഉള്ളതാണ്. അത്തരത്തിലുള്ള ബ്ലോക്ക് മാത്രമാണ് ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ അസാധാരണമായ ഒരു വലിയ ബ്ലോക്ക് ഇല്ല. പക്ഷേ ഫാസ്ടാഗ് സംബന്ധിച്ചുള്ള പ്രശ്നം, ഫാസ്ടാഗ് എടുത്തവർക്ക് പെട്ടെന്ന് കടന്നു പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് അവരുടെ പരാതി. കാരണം അവരുടെ ക്യൂവിൽ, അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ക്യൂവിൽ മറ്റുള്ളവരും കടന്നു കയറുന്നു. ഇത് വലിയ തോതിലുള്ള ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതുതന്നെയാണ് ഇപ്പോഴത്തെ വലിയ പ്രശ്നം. മാത്രമല്ല, അവസാന ദിവസമായതോടുകൂടി നാളെ മുതൽ ഫാസ്ടാഗ് നിർബന്ധമാണ് എന്നുള്ളത് കൊണ്ട് പലരും ഫാസ്ടാഗ് എടുക്കാനായി തിരക്ക് കൂട്ടുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പല സ്ഥലത്തും ഫാസ്ടാഗിന് വേണ്ടി നീണ്ട ക്യൂ കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോഴും നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ പ്രദേശത്ത് ഫാസ്ടാഗിന് വേണ്ടിയുള്ള വലിയ ക്യൂ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഫാസ്ടാഗിന് വേണ്ടി വന്ന് നിൽക്കുകയാണ്. എടുക്കാൻ വേണ്ടി വന്നു, കമ്പനിയിലേക്ക് വേണ്ടി എടുക്കാൻ വേണ്ടി കുറച്ച് ക്രൗഡ് ഉണ്ട്. ഇപ്പൊ അതിന്റെ കുറച്ച് തിരക്ക് ബുദ്ധിമുട്ടായി വന്നേ ഉള്ളൂ. അതെ അതെ, വളരെ ബുദ്ധിമുട്ടാണ്. ഒരു അവധി കൊടുക്കേണ്ടതായിരുന്നു. ഇത് ഈ ഒരു മാസം കൊണ്ട് എന്ത് ചെയ്യാനാ ഈ കണ്ട പൊതുജനങ്ങള്? ആളുകളേക്കാൾ കൂടുതലുണ്ട് വണ്ടികള്. ഈ വണ്ടികളൊക്കെ എടുത്തിട്ട് വരുമ്പോ മിനിമം ഒരു വർഷമെങ്കിലും എടുക്കും. അപ്പൊ അതിനുള്ള ഒരു ടൈം ഗവൺമെന്റ് നിശ്ചയിക്കണ്ടേ? ഇത് പെട്ടെന്ന് ധൃതി വെച്ച് നടപ്പാക്കിയത് മൂലം വലിയ പ്രശ്നങ്ങളുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഇടപെടുകയാണ് ശ്രീനാഥ്. നന്ദി വിവരങ്ങൾക്ക്. ഫാസ്ടാഗ് നിർബന്ധമായിരിക്കുകയാണ് അവിടെ അത് വാങ്ങാനുള്ള